നമസ്കാരം. ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തല തിരിച്ചു കിട്ടി. അയ്യോ, തെറ്റിദ്ധരിക്കരുത്. മുഖ്യമന്ത്രിയുടെ തല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടിൻ്റെ തലയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ദിവസങ്ങളിൽ കണ്ണൂരിലെ മമ്പറം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അത് തലയില്ലാത്ത നിലയിലാണ് ആ കട്ടൗട്ട് കണ്ടത്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെ വലിയ വാർത്തയാകുകയും ചിലരൊക്കെ അത് വളരെ വിവാദമാക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പിനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ ആ കാണാതെ പോയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തല തിരിച്ചു കിട്ടി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റെങ്ങും നിന്നതല്ല, അവിടെ തന്നെ മമ്പുറത്ത് തന്നെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ പുറകുവശത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടിൻ്റെ തല കണ്ടെത്തിയത്. മാത്രമല്ല, അതിൻ്റെ ഒപ്പം 4 സ്റ്റീൽ ബോംബുകളെ കണ്ടെത്തി. അത് വളരെ ദുരൂഹമാണ്. ഓർക്കുക, 4 സ്റ്റീൽ ബോംബും കൂടെ ഇതിൻ്റെ ഒപ്പം കണ്ടെത്തി. അപ്പോൾ ഈ സ്റ്റീൽ ബോംബിൻ്റെയൊക്കെ ഉപജ്ഞാതാക്കൾ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിയാൻ പറ്റും. ഈ സ്റ്റീൽ ബോംബിൻ്റെയൊക്കെ ഉപജ്ഞാതാക്കൾ, അല്ലെങ്കിൽ ഈ സ്റ്റീൽ ബോംബ് ഫാക്ടറി തന്നെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ട്. ചിലപ്പോൾ നമ്മൾ കേൾക്കാറില്ല, ഈ ശിവകാശിയിൽ പടക്കം പൊട്ടി ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ കണക്ക്. ഇതേപോലെ ബോംബൊക്കെ ഉണ്ടാക്കുന്ന ബോംബ് നിർമ്മാണശാലകളിൽ സ്ഫോടനമൊക്കെ നടന്ന് കൈയും കാലുമൊക്കെ പോയ വാർത്തകളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. ഈ തൊട്ടടുത്ത ദിവസവും നമ്മൾ കേട്ടു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു BJP പ്രവർത്തകനെ എറിയാൻ വേണ്ടി കൊണ്ടുവന്ന കൈബോംബ്, കയ്യിലിരുന്ന് പൊട്ടുകയും കൈപ്പത്തി പോയ ഒരു CPM പ്രവർത്തകനെ പറ്റി നമ്മൾ ഈ തൊട്ടടുത്ത ദിവസങ്ങൾ കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഈ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടിൻ്റെ തല വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്ത ഏത് കൂട്ടരാണെന്ന് ഇപ്പോൾ പതുക്കെ പതുക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ബോധപൂർവം പ്രശ്നമുണ്ടാക്കി അതുവഴി മുതലെടുപ്പ് നടത്തി എങ്ങനെയും 10 വോട്ട് കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ അത് ചീറ്റിപ്പോയി. മാത്രമല്ല, ഇപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടിൻ്റെ തല തിരിച്ചെത്തി കിട്ടിയപ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ 4 സ്റ്റീൽ ബോംബും കൂടെ കിട്ടിയപ്പോൾ ഏതൊരു പോലീസുകാരനും മനസ്സിലാവും ഇതാരാണ് ചെയ്തതെന്ന്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സ്റ്റീൽ ബോംബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മലയാളി ക്ലബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പേജുകളുണ്ട്. അതിൽ ലക്ഷങ്ങളൊക്കെയാണ് അതിലെ മെമ്പേഴ്സായിട്ടുള്ളത്. അത് ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് കണക്കിനാണ് അതിന് ലൈക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ചെറിയൊരു പയ്യൻ വന്നിട്ട് പോസ്റ്ററൊക്കെ ഇട്ട് വരും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈപ്പത്തുകളില്ല, ആശാൻ 2 കൈപ്പത്തുകളില്ലാതെ ഇങ്ങനെ വന്ന് നിന്ന് ഫോട്ടോയൊക്കെ ഇട്ട് ഇഷ്ടംപോലെ ലൈക്ക് കിട്ടുവാണ് അവന്. സംഗതി അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഈ ആശാൻ്റെ കൈ പോയത് എങ്ങനെയാണ്, ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പൊട്ടിത്തെറിച്ച് പോയതാണ്. ഇപ്പം ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇവൻ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഇവൻ്റെ കൈപ്പത്തി പോയതാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ സഹതാപം കൊണ്ട് ഇവന് ലൈക്കുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് യഥാർത്ഥ കഥ പുറത്തു വരുന്നത്. ബോംബുണ്ടാക്കാൻ നേരത്തെ ഇങ്ങനെ മരത്തിൻ്റെ, നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, മരത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ ബോംബ് ഇങ്ങനെ കെട്ടി മുറുക്കുന്നത്. അഥവാ പൊട്ടിയാലും കൈ മാത്രമേ പോകാവുള്ളൂ, ആളുടെ ജീവൻ ബാക്കി കിടക്കണം. അങ്ങനെ ചെയ്തപ്പം പോയതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇത് ഇങ്ങനൊരു തൊഴിലാക്കി കൊണ്ടുനടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരുമാണ് ഈ കലാപരിപാടികളിലൊക്കെ ചെയ്യുന്നതും ഇതിൻ്റെ ഈ ബോംബിൻ്റെയൊക്കെ ഉപജ്ഞാതാക്കൾ. എന്തായാലും തിരഞ്ഞെടുപ്പിന് ബോധപൂർവം വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു ഈ പിണറായി വിജയൻ്റെ കട്ടൗട്ടിൻ്റെ തല വെട്ടിമാറ്റിയ സംഭവം എന്ന് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പുതിയ കണ്ടെത്തലിലൂടെ മലയാളികൾക്കെല്ലാം മനസ്സിലായി വരുന്നു. എന്തായാലും ഭാഗ്യം നമ്മുടെ മുഖ്യമന്ത്രിയുടെ തല തിരിച്ചു കിട്ടിയല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.